എന്തായാലും വന്ദേ ഭാരതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ തുടരുകയാണ്. രാവിലെ 5:10 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വന്ദേ ഭാരത് പുറപ്പെട്ടത്. അൻപത് മിനിറ്റിൽ ട്രെയിൻ കൊല്ലത്തെത്തി. 3:18 കൊണ്ട് വന്ദേ ഭാരത് എറണാകുളം പിന്നിട്ടു. ട്രെയിൻ കടന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകൾക്ക് വലിയ കൗതുകമാണ്. 5:10 തിരുവനന്തപുരത്ത് നിന്നും വിട്ട ട്രെയിൻ 9:37 തൃശൂർ പിന്നിട്ടത്. ഇതിനെ കൊണ്ട് പോയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദൻ, ഇത് എല്ലാ ട്രെയിൻ നമ്മുടെ കേരളത്തിൻ്റെ പാതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പല സ്ഥലങ്ങളിലും വളവുകൾ കൂടുതലാണ്, അതിവേഗതയിൽ പോകാൻ കഴിയില്ല. ഏതെല്ലാം ഭാഗത്താണ് ഇതിന് 100 കിലോമീറ്റർ വേഗത ആർജിക്കാൻ കഴിയുന്നത്? കിരൺ ബാബു, എന്തായാലും ഇപ്പോൾ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ 100 കിലോമീറ്റർ പിന്നിട്ടു എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ റെയിൽവേ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണം ഇത്തരത്തിൽ ഈ ട്രയൽ നടത്തിയതിനു ശേഷം മാത്രമേ പുറത്തുവിടൂ എന്നാണ് ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കേരളത്തിലെ റെയിൽ പാതയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനം 3:18 കൊണ്ട് എറണാകുളം പിന്നിട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഇത്തരത്തിൽ മികച്ച വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. 11:00 കോഴിക്കോടെത്തുകയും 12:30 മുമ്പ് കണ്ണൂരിലെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, വേഗതയെക്കാട്ടിലും പ്രധാനം അത് ജനങ്ങളുടെ ഒരു ഒരു കിട്ടുന്ന ഒരു സുരക്ഷയും അതോടൊപ്പം തന്നെ അവർക്ക് ഇത് എത്രത്തോളം സുരക്ഷിതമായി യാത്ര ചെയ്യാനും അവരുടെ കംഫോർട്ടും അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ കൂടുതലായിട്ട് ഇവർ നോക്കുക. അതോടൊപ്പം തന്നെ മറ്റ് എഞ്ചിനീയർമാർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ മുതൽ റെയിൽവേ ഗേജ് എഞ്ചിനീയർമാരടക്കമുള്ള നിരവധി എഞ്ചിനീയർമാരും ഇപ്പോൾ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു A to Z കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ട്രയൽ റണ്ണിൽ നടത്തുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം മറ്റൊരു ട്രയൽ റൺ നടത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14 കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് രാവിലെ 5:10 ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചത്. 4:30 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തുകയും കൃത്യം 5:08 കഴിഞ്ഞ് 5:10 തന്നെ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര പുറപ്പെടുകയും ചെയ്തു. അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു 9 മിനിറ്റ് കൊണ്ട് കൊല്ലത്തെത്തി. അതിനുശേഷമാണ് കുറച്ചുകൂടി വേഗത കൈവരിക്കാനും കുറച്ചുകൂടി വേഗത കൂട്ടി ഈ ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്തത്. 3:18 കൊണ്ട് എറണാകുളം പിന്നിടുന്നു. അതിനുശേഷം 9:37 തൃശൂർ പിന്നിടുകയും ചെയ്തു. അങ്ങനെ ഒരു മികച്ച വേഗം കൈവരിക്കാൻ ഇതുവരെയും വന്ദേ ഭാരതിനായി. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്പെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു
റെയിൽവേയുടെ കാര്യക്ഷമത അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇവർ നോക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലെ വളവുകളാണ് കൂടുതൽ നിവർത്തേണ്ടതെന്നും എവിടെയൊക്കെയാണ് അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതെന്നും ഈ ഒരു കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ട്രയൽ റണ്ടിന്റെ ഭാഗമായി എഞ്ചിനീയേഴ്സ് അടക്കമുള്ളവർ ഇപ്പോൾ ചർച്ച ചെയ്ത് വരികയാണ്. എന്തായാലും 12:30 കണ്ണൂരിൽ, അതിനു മുമ്പ് തന്നെ കണ്ണൂരിൽ എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി 2:10 ശേഷമായിരിക്കും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് തിരിക്കുക. നന്ദൻ, എങ്ങനെയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും ട്രയൽ റണ്ണുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോൾ പ്രധാനമായും വേഗത തന്നെ മാത്രമാണോ പരിശോധിക്കുന്നതോ മറ്റ് പല ഘടകങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? കിരൺ, എന്തായാലും മറ്റൊരു ട്രയൽ റണ്ണിന്റെ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു ട്രയൽ റണ്ണോട് കൂടി ട്രയൽ റൺ അവസാനിപ്പിക്കുകയും അതിനുശേഷം മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ട്രെയിനിന്റെ മറ്റ് കാര്യങ്ങളും ഈ വളവുകൾ നികർത്താനുള്ള ഈ മറ്റ് സർവേ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ മറ്റൊരു ട്രയൽ റണ്ണിന്റെ ആവശ്യകത ഇല്ല എന്നും ഇത്തരത്തിൽ ഓരോ സ്റ്റേഷനിലും 2 മിനിറ്റ് വീതം നിർത്തി എങ്ങനെയാണ് ഒരു സർവീസ് നടത്തുക, ആ സർവീസ് ഒക്കെ തന്നെ ഇന്നത്തെ ഒരു ട്രയൽ റണ്ണിന്റെ ഭാഗമായി ചെക്ക് ചെയ്തായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. ഏറ്റവും പ്രധാനം ജനങ്ങളുടെ കംഫർട്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ നോക്കുക. ഇത്രയും വേഗതയിൽ പോകുമ്പോഴും വളവുകളിൽ കൂടുതൽ സ്പീഡ് എടുക്കുമ്പോഴും യാത്രക്കാർ സുരക്ഷിതരാണോ എന്നും അവരുടെ ഒരു അവർ ആ ഒരു കംഫർട്ട് ലെവൽ അവർക്ക് ഉയർന്നു തന്നെ ഇരിക്കണം എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നോക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ ഗേജിൻ്റെയും ഈ റെയിൽ പാളങ്ങളുടെയും ഈ ഒരു കാര്യക്ഷമതയും പരിശോധിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ഇപ്പോൾ കൂടെയുണ്ട്. ട്രെയിനിൻ്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എഞ്ചിനീയർമാരും ഇപ്പോൾ അവരോടൊപ്പമുണ്ട്. അങ്ങനെ ഏകദേശം 30 എഞ്ചിനീയർമാരും RPF ഉദ്യോഗസ്ഥരും ലോക്കോ പൈലറ്റുമാരുമാണ് ഈ ഒരു ആദ്യ ട്രയൽ റൺ സർവീസിൽ ഇപ്പോൾ ഈ ഒരു ട്രെയിനിൽ കൂടെയുള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാട് ഡിവിഷനിൽ എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ക്രൂ ചേഞ്ച് ആയി നടത്തിയിട്ടുണ്ട് എന്നൊരു വിവരവും കൂടി ഇപ്പം പുറത്തു വരികയാണ്. എന്തായാലും ഷൊർണൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഉദ്യോഗസ്ഥർ കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചില അഭ്യൂഹങ്ങൾ പറഞ്ഞത് പ്രകാരം തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുകയും കോഴിക്കോട് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് ചില അഭ്യൂഹങ്ങളും വന്നിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തും. അത് കാരണം കൊണ്ട് തന്നെയാണ് കണ്ണൂർ വരെ ഇപ്പോൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 12:30 ഈ ഒരു എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂരിലെത്തും. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2:10 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. ശരി, എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ട്രയൽ റൺ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ 12:30 തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂരിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ നിശ്ചിത വേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നന്ദകുമാർ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സുഡാനിൽ ആഭ്യന്തര സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശി ആൽബർട്ട് അഗസ്റ്റിൻ്റെ ഭൗതിക ശരീരം ആശുപത്രിയിലേക്ക് മാറ്റി. ആൽബർട്ടിൻ്റെ ഭാര്യയും മകളും സുരക്ഷിത